റഫായൽ മാലാഖ തോബിത്തിന്റെയും തോബിയാസിന്റെയും മുൻപിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. മാലാഖമാരുടെ ഭാഷയിൽ അവർ ദൈവമൊഴി കേട്ടു. ഇനി മേലിൽ അവർ ദൈവസ്തുതി ആലപിക്കാൻ ബാധ്യസ്ഥരാകുന്നു. മാലാഖമാരുടെ ഭാഷ കേട്ടാലും സ്നേഹമില്ലെങ്കിൽ ആ സ്തുതികൾ പോലും ഇലത്താളമായി തീരല്ലേ. 1 കൊരിന്ത്യസ് 13. കഴിഞ്ഞ ദിവസം നാം കണ്ടിരുന്നു സ്നേഹത്തിൻ്റെ പരമമായ സംഗ്രഹം. അതിനാൽ ഹൃദയപൂർവ്വം തോബിത്ത് സുദീർഘമായൊരു പ്രാർത്ഥന ഉരുവിടുകയാണ്. അത് നിറയെ സ്തുതിയുമാണ്. ഈ ഗ്രന്ഥത്തിലെ 6-ാമത്തെ പ്രാർത്ഥനാ മഞ്ജരി. ഇന്നലെ സങ്കീർത്തന 146 പ്രഖ്യാപിച്ചതുപോലെ ദൈവം അന്തർക്ക് കാഴ്ച നൽകുന്നു. അതുപോലെ തന്നെ തോബിത്തിൻ്റെ കാഴ്ച വീണ്ടും കിട്ടുകയായിരുന്നല്ലോ. ഈ വീണ്ടെടുപ്പിൻ്റെ ആഘോഷമാണ് തോബിത്തിൻ്റെ പ്രാർത്ഥന. ദൈവത്തിന് അനന്തമായ കരുണയും സ്നേഹപൂർവകമായ പരമാധികാരവും അവിടെ ഉദ്ഘോഷിക്കപ്പെടുന്നുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ജെറുസലേമിൻ്റെയും നഷ്ടപ്രതാപങ്ങൾ വീണ്ടെടുത്ത ദേവാലയത്തിൻ്റെയും പ്രവാചക ദർശനങ്ങളുമുണ്ട് അതിൽ. അവിടം നമ്മുടെ ദൈവമാണ്, നമ്മുടെ പിതാവും തോബിത്ത് പറയുകയാണ്. ദൈവം ഒരു മാലാഖയോടുമല്ല പറഞ്ഞിട്ടുള്ളത് നീ എൻ്റെ പുത്രനാണ് എന്ന്, മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനോടാണ്. ഹെബ്രായർ 1:5. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ മിശിഹായുടെ ഈ ദൗത്യത്തിലും പ്രകൃതത്തിലും നാം പങ്കാളികളാകുന്ന കാര്യം ഇതിനോട് ചേർത്ത് വായിക്കുമല്ലോ. മനുഷ്യരെ നോക്കിയാണ് തൻ്റെ മക്കൾ എന്ന് ദൈവം വിളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ബോണിഫസ് പറഞ്ഞിട്ടുള്ളത്. മാലാഖമാർ പാപം ചെയ്തപ്പോൾ ദൈവം അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. മനുഷ്യമക്കൾ പാപം ചെയ്തപ്പോൾ ദൈവം സ്വർഗവാതിൽ തുറന്നിട്ട് അവർക്കായി കാത്തിരുന്നു. ജോർദാൻ കടന്ന് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ കാത്തിരിക്കവേ മോശ ഇസ്രായേലിയരോട് നൽകിയ ഉദ്ബോധനം, നിയമാവർത്തനം 31-32 അധ്യായങ്ങൾ, തോബിത്തിൻ്റെ ഈ പ്രാർത്ഥനയെ അലങ്കരിക്കുന്നു എന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ ചിന്താധാരയ്ക്ക് ഒരു അർദ്ധവിരാമം ഇട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശുദ്ധൻ ബോണിഫസിലേക്ക് ശ്രദ്ധ തിരിക്കാം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് തിരിച്ചു വരാം. 8-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ പ്രദേശങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒരു മിഷണറിയാണ് അദ്ദേഹം. ജർമ്മനിയുടെ അപ്പോസ്തലൻ എന്ന് അദ്ദേഹം വിളിക്കപ്പെടുന്നുണ്ട്. ജർമ്മനിയിൽ വിശ്വാസം ഉടലെടുക്കാൻ ഇദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളാണ് സഹായിച്ചത്. പിൽക്കാലത്ത് ഒരു ആർച്ച് ബിഷപ്പായി അദ്ദേഹം ഉയർത്തപ്പെടുകയും ചെയ്തു. ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ എല്ലാവരും മരം നടുന്ന തിരക്കിൽ ഈ വിശുദ്ധൻ കാണപ്പെടുന്നത് മരം വെട്ടി വീഴ്ത്തുന്ന ഒരു മഴു ചുഴറ്റുന്നവനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ചിത്രീകരണങ്ങളിൽ ഈ മഴു കാണാം. പേഗൻ ജനത വിശ്വമഹാവൃക്ഷം എന്ന ഐതിഹ്യത്തെ പിഞ്ചെന്ന് ആ നാടുകളിൽ മഹാവൃക്ഷങ്ങളെ ആരാധിച്ചിരുന്നു. അവയുടെ ചുവട്ടിൽ നരബലികൾ നൽകി വന്നിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതിനാൽ ജൂപ്പിറ്ററിൻ്റെ ഓക്കുമരം എന്ന വൃക്ഷത്തിൻ്റെ കടക്കൽ മഴ വയ്ക്കുമ്പോൾ അന്ധവിശ്വാസത്തിൻ്റെയും രുദ്രബലികളുടെയും കടക്കൽ തന്നെയാണ് അദ്ദേഹം വീശിയത്. വീണുകിടക്കുന്ന ആ മഹാവൃക്ഷത്തിൻ്റെ അടുത്ത് മുളപൊട്ടി വരുന്ന ഒരു ഫിർ മരത്തെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ ചെറുവൃക്ഷം ഇനി നിങ്ങൾക്ക് ക്രിസ്തു സൂചകമായി വീടുകളിൽ വളർത്തട്ടെ. സ്വർഗത്തിലേക്ക് കുതിക്കുന്ന വൃക്ഷം പോലെ നിങ്ങളുടെ ഭവനങ്ങൾ അങ്ങനെ മാറണം. ശിശുവായ ക്രിസ്തുവിൻ്റെ അടയാളം പോലെ ചെറുതായ ഒരു വൃക്ഷത്തൈ. ക്രിസ്മസ് ട്രീയുടെ ആചാരം അവിടെ തുടങ്ങിയെന്ന് കരുതപ്പെടുന്നു. വീടുകളിൽ പാലിച്ചു വളർത്തേണ്ട ആ വൃക്ഷം ചോരച്ചൊരിച്ചിലിൻ്റെ അല്ല, കരുണയുടെ പാഠങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരണം, വിശുദ്ധൻ അനുശാസിച്ചു. ഇന്ന് പരിസ്ഥിതി ദിനമാണല്ലോ. എക്കോളജി, പരിസ്ഥിതി ശാസ്ത്രം എന്നാൽ ഭവനം, ഒയ്ക്കോസിൻ്റെ ജ്ഞാനം, ലോഗോസാണ്. സൃഷ്ടപ്രപഞ്ചം ദൈവദത്തമായ ഒരു വലിയ കുടുംബം തന്നെയാണ്. നാം അതിൻ്റെ കാര്യസ്ഥന്മാരും. ഇന്നലെ നാം ധ്യാനിച്ചുവല്ലോ പ്രകൃതിയും ശരീരവും അതിനാൽ തന്നെ ക്രിസ്തീയ ആത്മീയതയുടെ അവിഭാജ്യ ഘടകങ്ങൾ തന്നെയാണ്. ഭൗതികത പദാർത്ഥമണിഞ്ഞ ആധ്യാത്മികതയാണ്. ചരിത്രയുഗങ്ങൾ, ഹിസ്റ്ററി ചരിത്രാതീതമായ യുഗാന്ത്യത്തിലേക്ക്, എസ്കറ്റോളജിയിലേക്ക് നമ്മെ നയിക്കുന്നു. അതുകൊണ്ടാണ് തോബിത്ത് തൻ്റെ പ്രാർത്ഥനകളിൽ ആ അവദാനം ആവർത്തിക്കുന്നത്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അതിനാഥനേ എന്ന്. സ്വർഗം ഭൂമിയെ തൊടുന്നത് ഒരു വിശ്വമഹാവൃക്ഷത്തിൻ്റെ ഉയരത്തിനൊപ്പിച്ചല്ല, അത് ക്രിസ്തുവെന്ന ജീവന്റെ ചാലിലൂടെയാണെന്ന് മാത്രം. അവൻ്റെ കുരിശാണ് സ്വർഗം താണിറങ്ങിയതും ഭൂമി സ്വർഗത്തെ തൊട്ടതുമായ ആ മഹാവൃക്ഷം. ഇന്നലെ നാം നായ്ക്കളെ ശ്രദ്ധിച്ചതുകൊണ്ട് വിശുദ്ധൻ പറയുന്ന ഒരു കാര്യം കൂടി കേൾക്കാം. കുരക്കാത്ത നായ്ക്കളെ പോലെ ആകരുത് നിങ്ങൾ, ഓടിപ്പോകുന്ന ഇടയനെ പോലെയും ചെന്നായി വരുമ്പോൾ ആട്ടിൻപറ്റത്തെ വിട്ടുപോകുന്നവരെ പോലെ ആകരുത്. അധാർമികതയും അബദ്ധവിശ്വാസങ്ങളും നിശബ്ദതയും ഭയവും കൊണ്ട് നമുക്ക് മൂടിവെക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ സഭയുടെ ഈ ഭാരിച്ച ഉത്തരവാദിത്തത്തിൽ നിരവധി എതിർപ്പുകൾ അവൾക്ക് എന്നും നേരിടേണ്ടി വരും. പക്ഷേ ഈ ഭാരം നമുക്ക് വെച്ചു തരുന്നത് നാദൻ തന്നെയാണല്ലോ. അവൻ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ മുഖം ലഘുവും ഭാരം ചെറിയതുമാണെന്ന്. വിശുദ്ധൻ ഓർമ്മിപ്പിക്കുകയാണ്, തിരുസഭ വൻ തിരമാലകളിൽ ഉലയുന്ന ഒരു കപ്പലാണെന്നും വിശുദ്ധൻ പഠിപ്പിച്ചുകൊണ്ട് പറയും. അതിനാൽ കപ്പൽ ഉപേക്ഷിച്ചു പോകുക എന്നതല്ല നമ്മുടെ രീതി, അതിനെ നേർപഥത്തിലൂടെ നയിക്കുക എന്നതാണ്. ഇനി നമുക്ക് ഈ വിശുദ്ധൻ്റെ കൈപിടിച്ച് തോബിത്തിൻ്റെ ഗ്രന്ഥത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. ദൈവിക പദ്ധതിയുടെ കറതീർന്ന വിളംബരമാണല്ലോ തോബിത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം.
അത് മനസ്സിലാക്കുന്നവൻ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇന്ന് തോബിത്ത് ചെയ്യുന്നത് പോലെ ദൈവത്തെ സ്തുതിക്കും. എക്സോമലോഗയോ, സ്തുതിക്കുക. ദൈവവുമായി വാക്കിലും മനസ്സിലും പൊരുത്തമുണ്ടാകുക എന്ന് തന്നെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക പദ്ധതികളെ, ഡിവൈൻ ഓർഡർ മറന്ന് മുന്നേറുന്ന പ്രവണത നമുക്കെല്ലാം ആത്മഹത്യാപരമായി മാറുക തന്നെ ചെയ്യും. ധാർമ്മികതയിൽ നടുവഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശയങ്ങൾ ദൈവിക പദ്ധതിയായി വ്യാഖ്യാനിക്കാൻ ആർക്കും അവകാശവുമില്ല. സൃഷ്ടി മുതൽ ദൈവം നിശ്ചയിച്ച വൈവാഹിക ക്രമം, അതിൻ്റെ കൗദാശിക ഭാവം, സ്ത്രീ പുരുഷ പരസ്പര പൂരകത്വം എല്ലാം തോബിത്തിൻ്റെ ഗ്രന്ഥം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഈ ജൂൺ മാസമാകട്ടെ വിവാഹത്തിൻ്റെ പരിശുദ്ധി നിലനിർത്തപ്പെടാൻ വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിക്കണമെന്നതാണ് മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗവും. കഴിഞ്ഞ ദിവസം നാം പരാമർശിച്ചതുപോലെ ജർമ്മൻ സഭയിലെ ഏതാനും സഭാധികാരികളുടെ നേതൃത്വത്തിൽ സ്വവർഗ സംബന്ധങ്ങൾക്ക് വൈവാഹിക ആശീർവാദം കൊടുക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു. തിരുസഭയെന്ന കപ്പലിൻ്റെ നേരെ ആഞ്ഞടിച്ച ഒരു വലിയ തിര തന്നെയാണത്. സഭയിൽ വലിയ പിളർപ്പുണ്ടാക്കിയ പ്രൊട്ടസ്റ്റന്റ് വിഘടനവും ഇതേ മണ്ണിലാണല്ലോ പിറന്നത്, ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ്. കാര്യം ലളിതമാണ്. സ്വവർഗ വിവാഹം നടത്താൻ തിരുസഭയ്ക്ക് അധികാരമില്ല. കാരണം അത് ദൈവിക പദ്ധതിയുടെ കറതീർന്ന ലംഘനമായി മാറും. തിരുസഭ സ്വവർഗ അനുരാഗികളെ തൻ്റെ മക്കളെന്ന പോലെ ചേർത്ത് പിടിക്കുന്നു എന്ന് വെച്ചുകൊണ്ട് സ്വവർഗ വിവാഹത്തെ അംഗീകരിക്കുന്നു എന്ന അർത്ഥമില്ല. അതിനുള്ള അനുവാദം തിരുസഭയ്ക്ക് ഇല്ല തന്നെ. എന്നാൽ സാമൂഹ്യ ശാസ്ത്രപരമായ കാര്യങ്ങളെ മുൻനിർത്തി സഭയുടെ ഈ ധാർമ്മിക പരമാർത്ഥതയെ പുറന്തള്ളാൻ ജർമ്മനിയിലെ ആ നേതൃത്വം ശ്രമിക്കുകയാണ്. പ്രശസ്ത ജർമ്മൻ കർദിനാൾ ഗെർഹാർഡ് മ്യൂളർ ഈ അവസരത്തിൽ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഒരു തുറന്ന കത്തെഴുതിയിട്ടുണ്ട്. ജർമ്മൻ ജനത എങ്ങനെ പേഗനിസത്തിലേക്ക് തിരിച്ചുപോകുന്നു എന്നതിൽ നിരീക്ഷിക്കുന്നുമുണ്ട്. വിശുദ്ധ ബോണിഫസ് ആരുടെ കടക്കൽ കത്തിവെച്ചോ അതേ പേഗനിസം തന്നെ, അബദ്ധവിശ്വാസങ്ങളും ആചാരങ്ങളും. വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യത്തിനെ അത് തമസ്കരിക്കുന്നു, മാനുഷിക ആശയങ്ങളെ അതിന്മേൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇത് എരസി, വേദവിപരീതത്തിൽ കുറഞ്ഞ ഒന്നുമല്ല. മനുഷ്യന് അമിതമായ പ്രാധാന്യം നൽകിക്കൊണ്ട് ദൈവത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ട് കൂദാശികൾ കേവലം സാമൂഹ്യ സൃഷ്ടികൾ മാത്രമാണെന്ന വ്യാഖ്യാനത്തിലേക്ക് അത് കൂപ്പുകൂത്തുന്നു, കർദിനാൾ പറയുകയാണ്. ഇന്ന് റഫായൽ തോബിയാസിനോടും തോബിത്തിനോടും പറഞ്ഞ ദിവ്യരഹസ്യം, മുസ്റ്റീരിയനിൻ്റെ മാനം കൂദാശികൾക്ക് നഷ്ടമാകുന്നു. എല്ലാം സാമൂഹ്യ ശാസ്ത്രപരമായി നിർവചിക്കാം എന്ന വ്യർത്ഥചിന്ത, സോഷ്യോളജിക്കൽ റിഡക്ഷനിസം. മറ്റാർക്കും വെളിപ്പെടുത്താത്ത ദൈവവചന രഹസ്യങ്ങൾ, സീക്രട്ട് എക്സജറ്റിക്കൽ നോളജ് തങ്ങൾക്കുണ്ടെന്നാണ് അവിടെ ഒരു കൂട്ടം സഭാധികാരികൾ ധരിക്കുന്നത് പോലും. അവർ ജനങ്ങളെ വിഡ്ഢികളായി കരുതുകയാണ്, കർദിനാൾ മ്യുള്ളർ തൻ്റെ വാക്കുകൾ മയപ്പെടുത്താതെ പറയുന്നു. ഇന്ന് തൊങ്ങലുകളുടെ നീളം കൂട്ടിയും കാഹളം മുഴക്കിയും അഭിവാദനം കൊതിച്ചും സ്വീകരിച്ചും പിടിച്ചു മേടിച്ചും വിളങ്ങുന്ന മതപ്രമാണികളെയും നാട്ടുപ്രമാണികളെയും നാഥൻ കാണുന്നുണ്ട്. ഒരു ചില്ലിക്കാശ് മാത്രം ഭണ്ഡാരത്തിലിട്ട വിധവയുടെ നാണയത്തിലേക്കാണ് പക്ഷേ അവൻ ഏറെ ശ്രദ്ധിച്ചത്, മർക്കോസ് 12:38. കഴിഞ്ഞയാഴ്ച വന്ന ഒരു വാർത്തയുണ്ടല്ലോ, തൻ്റെ 600 രൂപ വാർദ്ധക്യ പെൻഷനിൽ നിന്ന് 500 രൂപ കർണാടക മുഖ്യമന്ത്രിയുടെ കോവിഡ് നിധിയിലേക്ക് സംഭാവന ചെയ്ത കമലമ്മയെക്കുറിച്ച്. ദേവാലയത്തിൽ ഒരു വിധവയുടെ ചില്ലിക്കാശ് പോലും ഊറ്റിയെടുക്കപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു എന്നതിൽ ആ പ്രമാണികൾ ലജ്ജിച്ച് തല താഴ്ത്തണം. ജനങ്ങളുടെ വിശ്വാസത്തിന് പുല്ലുവില കൽപ്പിച്ച് അവരെ കേവലം ഉപയോഗപ്രദമായ പള്ളി അലങ്കാരവും കമ്മട്ടവുമായി മാത്രം കാണുന്ന എല്ലാവരും അവരോടൊപ്പം തല താഴ്ത്തണം.